ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മമ്മ സ്റ്റാർസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്കാണ്. അരിപ്പൊടിയും തേനും കാപ്പിപ്പൊടിയും ഒക്കെ വെച്ചിട്ടുള്ളൊരു തേൻ ഒരു ഫേസ് പാക്ക്, വറുപ്പൊരു ഫേസ് പാക്ക്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. പറ, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അവി പറഞ്ഞേ, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും സുഖമാണോ നീച്ചി? ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണോ നീച്ചി? അപ്പൊ നമുക്ക് സമയങ്ങളെ അത് വീട്ടിലോട്ട് വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് ഇപ്പോൾ ഞാനിവിടെ ബ്രൂവിൻ്റെ നമ്മുടെ സാമ്പിൾ പാക്കറ്റ് കാപ്പിപ്പൊടിയില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാപ്പിപ്പൊടി എടുക്കാം. വീട്ടിൽ സാധാ പൊടിക്കുന്ന കാപ്പിപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ അതിനകത്തോട്ട് നമ്മുടെ അരിപ്പൊടി ഇല്ലേ, അരിപ്പൊടി. അരിപ്പൊടി ഇപ്പോൾ എന്ത് പുട്ടിൻ്റെയോ അപ്പത്തിൻ്റെയോ എന്തിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടി ഇരുന്നത് അതാണ് ഇടുന്നത്. ജസ്റ്റ് നമ്മൾ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാനുള്ളതാണ് ഇതിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇത് ഓൾ ബോഡി നമ്മൾ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. പിന്നെ അരിപ്പൊടി നല്ലൊരു ഫേസ് പാക്കിനൊക്കെ ഉപയോഗിക്കാൻ നല്ലൊരു സാധനമാണ്. അതിനകത്തോട്ട് നമുക്ക് ഞാനിപ്പോൾ ഇവിടെ തൈരാണ് ഉപയോഗിക്കുന്നത്. തൈരിന് പകരം നാരങ്ങാനീര് ഉപയോഗിക്കുക, ലെമൺ ജ്യൂസ്. ഞാനിപ്പോൾ ഇവിടെ തൈരാണ് എടുത്തിരിക്കുന്നത്. വാവി ഇവിടെ ഇരുന്ന് തൈര് തൊട്ട് നക്കിക്കൊണ്ടിരിപ്പുണ്ട്. അതിനകത്തോട്ട് എൻ്റെ ഇപ്പോൾ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് തേൻ ഒഴിക്കുന്നുണ്ട്. തേനിന് പകരം അലോവേര ജെല്ലാണേലും നല്ലതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പരുവത്തിലാക്കണം. കുറച്ച് ഇത് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ തൈരൊഴിച്ച് ചെയ്യാവുന്നതാണ്. ഇത് നമുക്കിനി ഫേസിൽ അപ്ലൈ ചെയ്യണം. നമുക്കിനി ഫേസിൽ അപ്ലൈ ചെയ്യാം. നമുക്കുള്ള സ്കിൻ ടോൺ നമുക്കത് ശരിക്കും കിട്ടും. നമ്മുടെ മുഖത്തിലെ സ്കിന്നിലുള്ള ഡേർട്ടൊക്കെ പോയി നല്ല ബ്രൈറ്റായിട്ട് ലൈറ്റായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്യാതെ നേരെ മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ എന്താ പറയുക, അതിങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പം ഈ ഇതുപോലെ ഫേഷ്യലിൽ ചെയ്യാൻ പറ്റില്ല പറ്റാത്തവർ ഇതുപോലെയൊക്കെ ഇത് ചെയ്തിട്ട് മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മേക്കപ്പൊക്കെ നല്ല സെറ്റായിട്ടിരിക്കും. ഇങ്ങനൊരു ഇത് ഉണങ്ങളോടം വരെ, ഒരു 10-15 മിനിറ്റ് ഉണങ്ങളോടം വരെ മുഖം കഴുകണ കാണിക്കാൻ പറ്റിയിരുന്നു. ഈ കൊച്ചുള്ളായിരുന്നേ ഈ ഫോൺ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്, ഇവള് തട്ട്, അതുകൊണ്ട് ഞാൻ കഴുകണ കാണിക്കാത്ത കണ്ടോ, വ്യത്യാസം കണ്ടോ, മുഖം നല്ലൊരു ബ്രൈറ്റായിട്ട് വന്നു നിൽക്കുകയാണെങ്കിലും മുഖത്തിനൊരു തിളക്കം വന്നുണ്ട്. ആദ്യത്തെ എൻ്റെ ഇത് ശ്രദ്ധിച്ചറിയാം, കണ്ടോ നല്ലൊരു ബ്രൈറ്റായിട്ട് വന്നുണ്ടോ. ഇത് ഡെയിലി ഒരു 3 ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും വ്യത്യാസം കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഞാൻ ഡെയിലി ഇപ്പോൾ ഈ മക്കളൊക്കെ ഉള്ളതായിരുന്നു ഡെയിലി ഒന്നും ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല. നേരത്തെയൊക്കെ ആയിരുന്നപ്പോൾ ആഴ്ചയിൽ 3 ദിവസമൊക്കെ ഇങ്ങനെ ചെയ്യാമായിരുന്നു.
I'm going to go to the video. Bye bye.